ഹലോ ഗുഡ് മോർണിംഗ് OBS സ്റ്റുഡിയോ ഉപയോഗിച്ച് എങ്ങനെ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് അതിനായി OBS സ്റ്റുഡിയോ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ സിസ്റ്റം Ubuntu സിസ്റ്റത്തിൽ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഓപ്പണിംഗ് ടെർമിനൽ വരുന്ന ടെർമിനലിൽ ഞാൻ ഇനി പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്തു കൊടുക്കണം അതിനു മുൻപ് सिस्टम नेट कनेक्टेड उपलब्ध sudo space apt apt hyphen get space install space obs hyphen studio ഇത്രയുമാണ് ടൈപ്പ് ചെയ്യേണ്ടത് sudo space apt hyphen get space install space obs hyphen studio ഇത്രയും ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്റർ പ്രസ് ചെയ്യുക അപ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് നമ്മുടെ സിസ്റ്റത്തിന്റെ പാസ്വേഡ് ആണ് ഞാൻ അത് ടൈപ്പ് ചെയ്യുകയാണ് p a ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് അവിടെ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല കഴ്സർ മിന്നുന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട അതവിടെ വന്നിട്ടുണ്ട് നമ്മൾ എന്റർ പ്രസ് ചെയ്താൽ മാത്രം മതി എന്റർ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കാണിക്കും എന്റെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് നിങ്ങൾക്ക് അങ്ങനെയല്ല വരിക ഇത്ര കുറച്ച് ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങളോട് ഒരു കൺഫർമേഷൻ ചോദിക്കും യെസ് ഓർ നോ അത് ചെയ്യട്ടെയോ എന്ന് അപ്പോൾ യെസ് കൊടുത്താൽ മതി വൈ ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിച്ചോളാം അതിങ്ങനെ അതിങ്ങനെ ഇൻസ്റ്റലേഷൻ്റെ പ്രോസസ്സ് വരുമ്പോൾ ഒരു യെസ് ഓർ നോ ചോദിക്കും അപ്പോൾ വൈ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക അപ്പോൾ കുറച്ചുകൂടി പ്രോസസ്സ് കുറേ നടക്കും അതിനുശേഷം ഏറ്റവും അവസാനം ഒരല്പം കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കും അവസാനം എനിക്കിപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ OBS സ്റ്റുഡിയോ എടുക്കുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തുറന്നു വരും അത് തുറന്നു വരുന്നത് ഇങ്ങനെ ആവില്ല ഞാനത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് നിങ്ങൾക്ക് വരിക ഇങ്ങനെയാവും ബ്ലാങ്ക് ആയിട്ടാവും അപ്പോൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് നമ്മളെ കാണണം രണ്ട് നമ്മുടെ ശബ്ദം കേൾക്കണം മൂന്ന് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ അവർക്ക് ചിത്രങ്ങളോ വീഡിയോയോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കണം കാണണം അപ്പോൾ നമ്മുടെ സ്ക്രീൻ കാണണം നമ്മളെ കാണണം നമ്മുടെ ശബ്ദം കേൾക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ട സോഴ്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതാണ് സീൻ ഇവിടെ സീൻ എന്ന് കാണാം സീനിൻ്റെ ഇപ്പുറത്ത് സോഴ്സ് ഉണ്ട് ഈ സോഴ്സിലാണ് നമ്മളിത് ഈ മൂന്ന് ഉപകരണങ്ങളും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സോഴ്സ് എന്ന ടാബിൽ താഴെയായിട്ടൊരു പ്ലസ് ചിഹ്നം ഉണ്ട് ആ പ്ലസ് ചിഹ്നം ഇവിടെ ക്ലിക്ക് ചെയ്യുക പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്ത് ആദ്യം ഓഡിയോ ക്യാപ്ചർ ഡിവൈസ് അൽസ അത് ആഡ് ചെയ്തു ഒരു ചെറിയ വിൻഡോ വരും ഓക്കെ ഇത് പ്രോപ്പർട്ടി വിൻഡോയാണ് തൽക്കാലം ഒരു മാറ്റവും വരുത്തണ്ട ഓക്കെ ഇനി നമ്മളെ കാണണം സോറി നമ്മുടെ സ്ക്രീൻ കാണണം അതിനായി ഇത് സ്ക്രീൻ ക്യാപ്ചർ XSHM അത് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഇവിടെയും പ്രോപ്പർട്ടി വിൻഡോ വരും ഒന്നും ചെയ്യേണ്ട ഓക്കെ അടുത്തത് നമ്മളെ കാണണം അതിന് വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക വീഡിയോ ക്യാപ്ചർ ഡിവൈസ് V4L2 അത് വീണ്ടും ഓക്കെ അവിടെയും പ്രോപ്പർട്ടി വിൻഡോ വരും ഒന്നും ചെയ്യേണ്ട ഇതൊക്കെ ഉണ്ട് ഇത് ഇതുപോലെയാണെന്നൊന്ന് ഉറപ്പ് വരുത്തണം ഇതല്ലെങ്കിൽ ഒന്ന് ഇതിലേക്കൊന്ന് മാറ്റണം അവിടെ ക്ലിക്ക് ചെയ്താൽ വരും ഇതിലേക്കൊന്ന് മാറ്റണം ഡിവൈസും ഇൻപുട്ടും അതിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം ഓക്കെ കൊടുക്കുക ഇതൊന്ന് കൈപൊക്കി നോക്കിയാൽ അറിയാം ഞാൻ എൻ്റെ ഇടത്തെ കൈ പൊക്കിയപ്പോൾ വലത്തെ കൈ പൊക്കും പോലെ തോന്നുന്നുണ്ട് അങ്ങനെ വരുന്നുവെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ട്രാൻസ്ഫോം സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം എന്തിനാണ് ഇടം വലം തിരിഞ്ഞ് കാണുന്നത് മാറ്റാൻ പോവുകയാണ് നമ്മൾ അതിന് ട്രാൻസ്ഫോം എടുത്ത്
ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫോം ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ഇതെന്തിനാണെന്ന് മനസ്സിലായല്ലോ ഞാനിപ്പോൾ ഇടത്തെ കൈയാണ് പൊക്കിയത് പക്ഷേ അത് വലത്തെ കൈ പൊക്കും പോലെ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് റൈറ്റ് ക്ലിക്ക് ട്രാൻസ്ഫോം ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ഇപ്പോൾ ഞാൻ ഇടത്തെ കൈ പൊക്കിയാൽ ഇടത്തെ കൈ പൊക്കുന്നതായിട്ട് തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റും അപ്പോൾ ഇത്രയും ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം പക്ഷേ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സുകളെല്ലാം റെഡിയാക്കി വെക്കണം ക്ലാസ്സിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ എല്ലാം റെഡിയാക്കി പെൻ ഡ്രൈവിലോ ലാപ്ടോപ്പിലോ വെച്ചല്ലേ നമ്മൾ കൊണ്ടുപോകാറ് അതുപോലെ ക്ലാസ് എടുക്കാൻ റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ ക്ലാസ് തുടങ്ങാം ഓക്കെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് റെക്കോർഡിംഗ് ആണ് കൊടുക്കേണ്ടത് സ്റ്റാർട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു ഇനി ക്ലാസ് നടക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നു നമ്മൾ കുട്ടികളോട് ഇൻട്രൊഡക്ഷൻ പറയുന്നു കാര്യങ്ങളെല്ലാം പറയുന്നു നമുക്ക് പറയാനുള്ളതൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അതിനിടയ്ക്ക് എനിക്ക് കുട്ടികൾക്കൊരു ചിത്രം കാണിച്ചു കൊടുക്കണം ചിത്രം കാണിച്ചു കൊടുക്കുമ്പോഴും എന്നെയും കാണണം സ്ക്രീനും കാണണം അതിനായി ഈ എന്നെ കാണുന്നത് ഒരു വശത്തേക്ക് ഞാൻ ചുരുക്കി വെക്കാൻ പോവുകയാണ് ചെറുതാക്കി വെക്കാൻ പോവുകയാണ് അതിന് ഈ ഒരു ചുമന്ന ബോർഡർ കാണുന്നുണ്ടല്ലോ ഈ ചുമന്ന ബോർഡറിൽ അവിടെ ഇവിടെയായിട്ട് ഓരോ ചെറിയ വൃത്തങ്ങളും കാണാം ആ ബട്ടണിൽ ഇനി അറ്റത്തുള്ള ഈ ബട്ടണിൽ പിടിച്ച് ഇങ്ങോട്ടൊന്ന് ഒന്ന് ഇവിടെ വയ്ക്കുക ഇവിടെ വെച്ചതിന് ശേഷം ഇതിനെ മിനിമൈസ് ഇപ്പോൾ എന്നെയും കാണാം എൻ്റെ സ്ക്രീനും കാണാം കണ്ടില്ലേ എൻ്റെ സ്ക്രീനാണ് ഈ കാണുന്നത് സ്ക്രീനും കാണാം എന്നിട്ട് ഇത് മിനിമൈസ് ചെയ്ത് വെച്ച് നമ്മളിവിടെ അവിടെ തുറന്ന് വെക്കണമായിരുന്നു നേരത്തെ അത് ഞാൻ മറന്നുപോയി ആ പോട്ടെ കാണിക്കാനുള്ള ചിത്രം എല്ലാം റെഡിയാക്കി വെക്കണം എന്നിട്ടേ ചെയ്യാവൂ ഇതാ എനിക്കിതാണ് കാണിക്കാനുള്ളത് ഞാനിത് തുറക്കുന്നു തുറക്കുമ്പോൾ ഓർക്കണം ഇത്രയും ഭാഗത്ത് എന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കുട്ടിക്ക് കാണൂല അപ്പോൾ അതിനകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി നീക്കി വെച്ചാൽ ചിത്രം കാണാം ഈ ചിത്രത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക അതാ നോക്കൂ ഇതൊരു സ്ക്യൂറലാണ് ഇതാണ് ആൺകുട്ടി അവൻ്റെ ചെരുപ്പ് കണ്ടോ സ്ക്യൂറലിൻ്റെ വാല് കണ്ടോ ഇങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത് പഠിപ്പിക്കും പോലെയാണ് പക്ഷെ നമ്മൾ എന്തൊക്കെയാണോ പറയാനുള്ളത് അത് പറയാം എന്നിട്ട് ക്ലോസ് ചെയ്യാം ഇനി ഒരു വീഡിയോ ആണ് കാണിക്കേണ്ടതെങ്കിൽ ആ വീഡിയോ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നാൽ മതി എന്നിട്ട് ഇങ്ങനെ നമുക്ക് വീഡിയോ കാണിക്കാം സ്റ്റോപ്പ് ചെയ്യാം വീഡിയോ കാണിച്ചു കഴിയുമ്പോൾ വീണ്ടും അതിനെ ക്ലോസ് ചെയ്യാം അപ്പോൾ നമുക്ക് കാണിക്കാനുള്ള റിസോഴ്സുകൾ കാണിക്കുകയും പറയുകയും ആ റിസോഴ്സിനെ തൊട്ട് കാണിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് തൊട്ട് കാണിച്ച് ഇതിപ്പോൾ കാണിച്ചതാ കണ്ടില്ലേ ഇതാണ് മൈന ഇതാണ് കാക്ക ഇത് കീരി കണ്ടില്ലേ പാമ്പ് രണ്ട് ഉയർന്നു നിൽക്കുന്ന കണ്ടില്ലേ മൂന്നടി ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ബാക്കി ഭാഗം കണ്ടല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് മൗസ് വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും താഴെ ഒ ബി എസ് സ്റ്റുഡിയോ കണ്ടില്ലേ മിനിമൈസ് ചെയ്ത് കിടക്കുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മളെയാണ് മൊത്തം കാണേണ്ടതെങ്കിൽ ഈ നമ്മൾ ഈ ചെറുതാക്കി വെച്ചിരിക്കുന്ന സ്ക്രീനിനെ ഒന്ന് വലുതാക്കുക ഇപ്പോൾ വീണ്ടും നമ്മളെയാണ് ഫുള്ളായും കാണുക ഇത്രയും കണ്ട് ഇനി നമുക്ക് സംസാരിക്കാം അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഉണ്ട് അത് കൊടുക്കുക സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ മുകളിലും ഉണ്ട് ആ ഇത് പോട്ടെ തൽക്കാലം ഇവിടെ നോക്കിയാൽ മതി സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് കണ്ട് നോക്കാം ഇത് ഹോമിലാണ് വരിക പ്ലേസസ് ഹോം എടുത്താൽ ഹോമിലിത് നമ്മൾ ചെയ്ത ഡേറ്റും സമയവും ഉൾപ്പെടെ ഡോട്ട് എഫ് എൽ വി ആയി സേവ് ചെയ്യുന്നത് ഇതാണ് ഞാൻ ഇപ്പോൾ സേവ് ചെയ്ത് ഏറ്റവും അവസാനം സേവ് ചെയ്തത് ഇതാണ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നാൽ കാണാൻ പറ്റും അപ്പം ഞാൻ പറയുന്നതാണ് ഇത് കേൾക്കുന്നത് ഈ രീതിയിലാണ് നമ്മളെയും നമ്മുടെ സ്ക്രീനും കാണുക നോക്കൂ നമ്മളെ ഇവിടെ ഒരു വശത്ത് ചെറുതായി കാണാം നമ്മുടെ സ്ക്രീൻ ഇവിടെ കാണാം ഇതാ നോക്കൂ ഞാൻ എടുത്തതൊക്കെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇതിനെ നമ്മുടെ ഈ വീഡിയോയെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത്
കുട്ടിക്ക് ലിങ്ക് കൊടുക്കാം ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് സമയത്ത് മാത്രമേ ഇത് കുട്ടിക്ക് തുറന്നു വരാവൂ അതിന് മുമ്പ് കാണണ്ട എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പ്രീമിയർ സെറ്റ് ചെയ്തിടാം അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് മാത്രമേ അത് കാണൂ അങ്ങനെ കുട്ടി ആ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ കാണുമ്പോൾ ശരിക്കും ആദ്യം കുട്ടിക്ക് മനസ്സിലാവില്ല നമ്മളിത് യൂട്യൂബിലൂടെയാണെന്ന് നമ്മൾ ക്ലാസ് എടുക്കുകയാണെന്ന് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ കാരണം നമ്മളെക്കാളിലും ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്നവരാണ് കുട്ടികൾ അവർക്ക് കൃത്യമായി മനസ്സിലാവും അത് കഴിഞ്ഞ് വാട്സപ്പിലൂടെ ഒരു ഡിസ്കഷൻ നടത്തി ചോദ്യങ്ങളും ഉത്തരങ്ങളും അവരുടെ സംശയങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഡിസ്കഷനും കൂടെ ആയിക്കഴിയുമ്പോൾ ശരിക്കും ഒരു പരിധിവരെ നമ്മുടെ മുന്നിലുണ്ട് കുട്ടികൾ എന്ന തോന്നലോടെ ഒരു ഒരു പരിധിവരെ എന്തായാലും നമുക്കിതിനെ നമ്മുടെ മുന്നിൽ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും ഓൺലൈനിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഓൺലൈനിലെ സൗകര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഈസിയർ പരമാവധി കംഫർട്ടബിൾ രീതിയിലേക്ക് പോകാൻ ഇത്തരത്തിൽ OBS സ്റ്റുഡിയോ ഉപയോഗിച്ച് ക്ലാസ് എടുത്താൽ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ എല്ലാവരും ശ്രമിച്ചു നോക്കുക ഓക്കെ സി യു